ഇപോസ് മെഷീൻ തകരാർ തുടരുന്നത് റേഷൻ വിതരണത്തെ സാരമായി ബാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മെഷീൻ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ സർക്കാർ സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇപോസ് മെഷീന് അനക്കമില്ലാതായതോടെ റേഷൻ വാങ്ങാനാവാതെ കാർഡുടമകൾ മടങ്ങി. ജില്ലയിലെ വിവിധ റേഷൻ കടകളിലാണ് ഫെബ്രുവരി അവസാന ദിവസങ്ങളിൽ ഇപോസ് മെഷീൻ തകരാറിലായത്. മാസാവസാനമായതിനാൽ നിരവധി പേർ രാവിലെ മുതൽ ജില്ലയിലെ പല റേഷൻ കടകൾക്കു മുമ്പിലും റേഷൻ വാങ്ങാൻ എത്തിയിരുന്നു. എന്നാൽ മെഷീൻ നിലച്ചതോടെ പലരും റേഷൻ വാങ്ങാനാവാതെ മടങ്ങുകയായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ ഇപോസ് മെഷീൻ പ്രവർത്തിച്ചിരുന്നില്ല. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലും മെഷീന് തകരാറ് സംഭവിച്ചു. ഫോണിലേക്ക് ഒ ടി പി വരുന്നതും പലയിടത്തും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതോടെ റേഷൻ വിതരണക്കാരും ഉപഭോക്താക്കളും പ്രയാസത്തിലായി. അതിനിടെ ഫെബ്രുവരി മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള സമയം സർക്കാർ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തോളമായി രാവിലെയും ഉച്ചയ്ക്കും സമയം ക്രമീകരിച്ചാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെയുള്ള ഇപോസ് മെഷീന്റെ തകരാർ രൂക്ഷമായതോടെ വിതരണം പ്രതിസന്ധിയിലാവുകയായിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന റേഷൻ സാധനങ്ങൾക്ക് പ്രത്യേകം ബില്ലുകൾ നൽകണമെന്ന നിബന്ധനയും വ്യാപാരികളെ വെട്ടിലാക്കുകയാണ്. സാങ്കേതിക തകരാർ അടിക്കടി ഉണ്ടാകുന്ന ഇപോസ് മെഷീനുകളിൽ ഒരു തവണ തന്നെ വിരലടയാള പരിശോധന നടത്താൻ അരമണിക്കൂറിലധികമാണ് പലപ്പോഴും ചിലവാകുന്നത്. പ്രത്യേകം ബില്ല് പ്രിന്റ് ചെയ്തെടുക്കുമ്പോഴേക്കും സമയം വീണ്ടും നീളും. അരി, മണ്ണെണ്ണ, പഞ്ചസാര എന്നിവയ്ക്കും വ്യത്യസ്ത ബില്ലുകളാണ് നൽകേണ്ടി വരുന്നത്. 2 ബില്ലാക്കിയതോടെ പ്രിന്റ് ചെയ്യാൻ സൗജന്യമായി ലഭിക്കുന്ന പേപ്പർ റോൾ തികയാത്ത അവസ്ഥയുമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ടെക്നിക്കൽ ഓഡിറ്റ് നടത്തുക, സെർവർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, 5 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഇപോസ് യന്ത്രങ്ങൾ സർവീസ് ചെയ്യുക, 50% പ്രവർത്തനക്ഷമത കുറഞ്ഞ യന്ത്രങ്ങൾ മാറ്റി നൽകുക, പ്രവർത്തനരഹിതമായ 2G സിം കാർഡുകൾ മാറ്റി 4G സിം കാർഡുകൾ നൽകുക, നെറ്റ് സിഗ്നൽ കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒപ്റ്റിക്കൽ കേബിൾ വഴിയുള്ള നെറ്റ് കണക്ഷനുകളും ബ്രോഡ്ബാൻഡ് സംവിധാനവും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഇപോസ് സെർവർ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും വ്യാഴാഴ്ച രാവിലെ 10:30 ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.